നമസ്കാരം ജമ്മു കാശ്മീരിൽ തീവ്രവാദത്തിന്റെ വേരി ഇറക്കുമെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും ഭീകരവിരുദ്ധ നടപടികൾ ഊർജിതമാക്കാനും നിർദ്ദേശിച്ച് അമിത്ഷാ കാശ്മീരിലെ സാഹചര്യം വിലയിരുത്താൻ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ സുരക്ഷാ ഏജൻസികൾ സംയുക്തമായി നീങ്ങണമെന്ന് യോഗത്തിൽ അമിത് നിർദ്ദേശിച്ചു ഭീകരാക്രമണം ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിലാണ് കാശ്മീരിലെ സാഹചര്യം വിലയിരുത്താൻ അമിത്ഷാ യോഗം വിളിച്ചത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ജമ്മു ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ ദേഗ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഡൽഹിയിൽ രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു യോഗം ചേർന്നത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ കരസേനാ മേധാവി മനോജ് പാണ്ഡ നാവികസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു സൈന്യം പോലീസ് ജമ്മു ജമ്മുകശ്മീർ ഭരണകൂടം എന്നീ വിഭാഗങ്ങളിൽ നിന്നും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിന്റെ ഭാഗമായി കശ്മീരിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു യോഗം കശ്മീരിലെ റിയാസി കത്വ ദോഡ എന്നിവിടങ്ങളിലായിരുന്നു ഭീകരാക്രമണം നടന്നത് തുടർച്ചയായ ഭീകരാക്രമണങ്ങളെ തുടർന്ന് ജമ്മു ജമ്മുകശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ചയും ഉന്നതതല യോഗം ചേർന്നിരുന്നു ജൂൺ ഒൻപതിനായിരുന്നു കാശ്മീരിൽ ബസ്സിന് നേർക്ക് ഭീകരാക്രമണമുണ്ടായത് വെടിവയ്പിൽ മൂന്ന് തീർത്ഥാടകർ കൊല്ലപ്പെടുകയും ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഞായറാഴ്ച ശിവ്ഘോറിയിലേക്ക് തീർത്ഥാടകരുമായി പോയ ബസ്സിന് നേരെയായിരുന്നു ആക്രമണം ആക്രമണമുണ്ടായത് ഭീകരാക്രമണത്തെ തുടർന്ന് ബസ് മലയിടക്കിലേക്ക് മറിഞ്ഞു തീർത്ഥാടകരുടെ വാഹനത്തിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു കാശ്മീരിലെ റിയാസി ജില്ലയിലായിരുന്നു ഈ ആക്രമണം വെടിവയ്പ്പിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു സൈന്യം അർദ്ധസൈനിക വിഭാഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം കേന്ദ്ര മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ദിനത്തിലായിരുന്നു കാശ്മീരിൽ ഈ ആക്രമണം നടന്നത് ശിവ്ഗോറിയിൽ നിന്നും മടങ്ങി അരമണിക്കൂറിനുള്ളിലായിരുന്നു ഭീകരരുടെ ആക്രമണം ഉണ്ടായത് അപകടത്തിൽ ബസ്സിന്റെ ചില്ലുകൾ തകർന്ന് നിമിഷങ്ങൾക്കകം ബസ് മലയിടക്കിലേക്ക് പതിക്കുകയായിരുന്നു എന്നിട്ടും ഭീകരർ വാഹനത്തിന് നേരെ വെടിയുതിർത്തു ആളുകൾ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ഭീകരർ വെടിയുതിർത്താലോ എന്ന് ഭയന്ന് എല്ലാവരും നിശബ്ദത പാലിക്കാൻ എല്ലാവരും ആവശ്യപ്പെട്ടുവെന്ന് രക്ഷപ്പെട്ടവരും പ്രതികരിച്ചിരുന്നു മുഖുമൂടി ധരിച്ച മൂന്ന് ഭീകരരായിരുന്നു ആക്രമണം നടത്തിയതെന്ന് പരിക്കേറ്റവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വനമേഖലയിലടക്കം തെരച്ചിലും നടത്തി പാക് ഭീകര സംഘടനയുമായി ബന്ധമുള്ള ഭീകരരാണ് ആക്രമണം നടത്തിയതെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് സംഭവമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ആറുപേരെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു രാവിലെ ഇവിടെ എത്തിയ എൻ ഐ എ ഫോറൻസിക് സംഘം പരിശോധന നടത്തി ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട തീർത്ഥാടകർ യു പി സ്വദേശികളുമാണ് ഇതിനുശേഷം കത്വയിലും ഭീകരർ വെടിവെപ്പ് നടത്തി നാല് ഭീകരർ അടങ്ങുന്ന സംഘമായിരുന്നു ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് വ്യക്തമാക്കി കത്വയിലെ ആക്രമണത്തിൽ ഒരു ജവാൻ വീരമൃത്യു വരിക്കുകയും അഞ്ച് ജവാൻമാർക്കും ഒരു പോലീസുകാരന് പരിക്കേൽക്കുകയും ചെയ്തു കത്തോയിൽ ഭീകരർ എത്തിയത് വെള്ളം ചോദിച്ചെന്ന് ജമ്മു സോൺ എ ഡി ജി പി ആനന്ദ് ജയം വ്യക്തമാക്കിയിരുന്നു ചൊവ്വാഴ്ച സന്ധ്യയോടെയായിരുന്നു ഭീകരർ എത്തിയത് വീട് വീടാന്തര ഇറങ്ങുന്ന രണ്ട് അപരിചിതരെ കണ്ട് സംശയം തോന്നിയ ഗ്രാമീണർ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ഇവിടേക്കെത്തിയ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ ഭീകരരിൽ ഒരാൾ സേനയ്ക്ക് നേരെ ഗ്രനേഡ് എറിയാൻ ശ്രമിച്ചെങ്കിലും തൽക്ഷണം കൊല്ലപ്പെട്ടു ഭീകരർ നടത്തിയ വെടിവയ്പിൽ ഒരു പ്രദേശവാസിക്കും പരിക്കേറ്റിരുന്നു ഭീകരർക്കായി വനമേഖല കേന്ദ്രീകരിച്ച് സുരക്ഷാസേന അന്വേഷണം ശക്തമാക്കുന്നുണ്ട് നിർവാൾ ബൈപ്പാസിന് സമീപം സംശയാസ്പദമായ നീക്കം ശ്രദ്ധയിൽപ്പെട്ടെന്ന വിവരത്തെ െ തുടർന്ന് പ്രദേശത്ത് പോലീസ് സൈന്യം തിരച്ചിൽ നടത്തിയിരുന്നു റസൈ കടുവ ഡോഡ ജില്ലകളിലും ആക്രമണങ്ങളുണ്ടായി ഇവിടങ്ങളിൽ ഭീകരർ ഒളിച്ചിരുന്നതായി വിവരം ലഭിച്ചിരുന്നു പ്രതികളെന്ന് സംശയിക്കുന്ന നാല് നാലുപേരുടെ രേഖാചിത്രവും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പരിദോഷവും പ്രഖ്യാപിച്ചിട്ടുണ്ട്